കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ ഫെഡർ ചേർണിച്ച് എന്ന ലുത്തിയാനൻ ക്യാപ്റ്റന്റെ നിലവിലെ പെർഫോമൻസ് എത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നതെന്നും അതുപോലെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചില കരിയർ സ്റ്റാറ്റ്സുകളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ തുടർച്ചയായി വരും വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പ്ലെയർ ടാക്ടിക്കൽ അനാലിസും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എത്തരത്തിൽ വർക്കാവാനാണ് ചാൻസ് കൂടുതലെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഫെഡറിനെ കുറിച്ച് കൂടുതലായി അറിയാം. നിലവിൽ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഇന്ത്യയെക്കാൾ താഴെ റാങ്കിംഗ് ഉള്ള ഒരു നാഷണൽ ടീമിൽ നിന്നാണ് ഫെഡർ വരുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര മികച്ച പ്ലെയർ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫെഡറിന്റെ രാജ്യമായ ലുത്തിയാന ആവട്ടെ, അദ്ദേഹം അവസാനം കളിച്ച ഈ ലെമാസോൾ എന്ന ക്ലബിന്റെ രാജ്യമായ സൈപ്രസ് ആവട്ടെ, ഇവരെല്ലാം ഫുട്ബോളിൽ ഇന്ത്യയെക്കാളും താഴെത്തട്ടിൽ കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിലും അവരുടെ നാഷണൽ ടീം പ്ലേയേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയാൽ ഇന്ത്യയെക്കാളും 3.5 മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലേയേഴ്സാണ് അവിടെയുള്ളത്. കൂടാതെ ഇവരുടെ നാഷണൽ ടീമിന്റെ ഗെയിം നോക്കിയാലും ഇന്ത്യയെക്കാൾ എത്രയോ ഫാർ ബെറ്റർ. ക്വാളിഫയിങ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ എതിരാളികളായി നേരിടേണ്ടി വരുന്നത് യൂറോപ്പിലെ തന്നെ മികച്ച ടീമുകളെയാണ്. ഫെഡറിന്റെ രാജ്യമായ ലുത്തിയാനയുടെ ഈ കഴിഞ്ഞ 2023 നവംബറിൽ അവസാനിച്ച യൂറോ ക്വാളിഫയിങ് ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ അവർ നേരിട്ടിട്ടുള്ളത് ഹംഗറി, സെർബിയ, മോണ്ടിനെഗ്രോ തുടങ്ങിയ മികച്ച ടീമുകളെയാണ്. ഇവിടെ സെർബിയൻ ടീമിന്റെ പ്ലേയേഴ്സ് നോക്കിയാൽ ടാഡിച്ച്, മിട്രോവിച്ച്, സാവിച്ച്, വ്ളാഹെക് തുടങ്ങിയ പ്ലേയേഴ്സും ഹംഗറി ടീമിൽ ലിവർപൂളിന്റെ സ്ലോബ്ലോസ്ലെ, ആർ ബി ലീപ്സിംഗിന്റെ ഡിഫൻഡർ വില്ലി ഓർബൻ, അതുപോലെ മോണ്ടിനെഗ്രോന്റെ പ്ലേയേഴ്സിലേക്ക് വന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിലും ഇന്റർ മിലാനിലും കളിച്ചിട്ടുള്ള ജോവിച്ച്, നിലവിൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന്റെ സെന്റർ ബാക്കായ സ്റ്റീഫൻ സ്ലോവിക് തുടങ്ങിയ മികച്ച പ്ലേയേഴ്സുള്ള ടീമുകളാണ്. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ തന്നെ ഇവർക്ക് തുടർച്ചയായ തോൽവികൾ നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരത്തിലെ യൂറോപ്പിലെ മത്സരങ്ങളിൽ പോയിന്റുകൾ കുറവായതുകൊണ്ടാണ് ഇവർ നിലവിൽ ഇന്ത്യയെക്കാളും താഴെ റാങ്കിങ്ങിൽ എത്തി നിൽക്കുന്നത്, അല്ലാതെ ഇന്ത്യയെക്കാളും ഒരു മോശം ടീം ആയതുകൊണ്ടല്ല. ഫെഡറിന്റെ നാഷണൽ ടീമായ ലുത്തിയാനയുടെയും ഈ അടുത്ത് ഏറ്റവും മികച്ചൊരു പ്രകടനമായി കണക്കാക്കുന്നത് ഈ കഴിഞ്ഞ 2023 നവംബറിൽ അവസാനിച്ച യൂറോ ക്വാളിഫയർ റൗണ്ടിൽ ഗ്രൂപ്പ് ജി മത്സരത്തിൽ വേൾഡ് റാങ്ക് 27 സ്ഥാനത്തുള്ള ഹംഗറിയായും 70 സ്ഥാനത്തുള്ള മോണ്ടിനെഗ്രോ ആയും സമനില നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. മോണ്ടിനെഗ്രോ ആയിട്ടുള്ള മത്സരത്തിൽ 68 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഫെഡറോ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ടാണ് ടീമിനെ സമനിലയിൽ എത്തിച്ചതെങ്കിൽ വേൾഡ് റാങ്ക് 27 സ്ഥാനത്തുള്ള ഹംഗറി ആയിട്ടുള്ള മത്സരത്തിൽ ഫെഡറോ 20 മിനിറ്റിൽ നേടിയ ഒരു ഗോളടക്കം 2 ഗോൾ ലീഡ് നേടിയെടുത്തതിന് ശേഷമാണ് ഹംഗറിയായി ലുത്തിയാന സമനില വഴങ്ങിയത്. നമ്മളീ പറഞ്ഞ ഹംഗറി 2022 നേഷൻസ് ലീഗിൽ ഇംഗ്ലണ്ടിനെ 4-0 തകർത്ത ഒരു ടീമാണെന്ന് ഓർക്കേണ്ടതാണ്. ഇനി ഫെഡറോ അവസാനമായി കളിച്ച AEL ലെമാസോൾ എന്ന ടീമുള്ള സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലേക്ക് വന്നാലും സൈപ്രസ് നാഷണൽ ടീം വേൾഡ് റാങ്കിങ്ങിൽ 125 സ്ഥാനത്തുള്ള ടീമാണെങ്കിലും അവരുടെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വേൾഡ് ലീഗ് റാങ്കിങ്ങിൽ 30 സ്ഥാനത്താണ്. ഇതിൻ്റെ പ്രധാന കാരണം അവർ നാഷണൽ ടീമിൻ്റെ വളർച്ചയേക്കാൾ കൂടുതൽ ലീഗിൻ്റെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് സൈപ്രസ് ലീഗിലെ മത്സരങ്ങളിൽ തന്നെ ISL പോലെ സ്ട്രിക്റ്റായ നാഷണൽ ടീം പ്ലേയേഴ്സിനെ കൂടുതലായി കളിപ്പിക്കണമെന്ന റൂൾ ഫോളോ ചെയ്യുന്നില്ല. അവിടുത്തെ ലീഗിലെ മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ സ്റ്റാർട്ടിംഗ് 11 11 പേരിൽ 10-11 ഫോറും പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മികച്ച ഫോറും പ്ലേയേഴ്സിനെ സൈനിങ് ചെയ്തുകൊണ്ടുള്ള മികച്ച ടീമുകളുള്ള ലീഗാണ് സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ലീഗ്. നിലവിൽ സൈപ്രസ് ലീഗിൽ കൂടുതൽ മികച്ച ഫോറിൻ പ്ലേയേഴ്സ് ടീമുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിലടക്കം വളരെ മികച്ച പ്രകടനം സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ടീമുകൾ കാഴ്ചവെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഫെഡറോ അത്ര മോശമല്ലാത്തൊരു നാഷണൽ ടീമിൽ നിന്നും അത്യാവശ്യം മികച്ചൊരു ലീഗിൽ നിന്നുമാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 32-കാരനായ ഫെഡർ ചേർണിച്ചിൻ്റെ ഡീറ്റെയിൽ ആയ പ്ലെയർ സ്റ്റാറ്റ്സ് അനാലിസിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലെ ലീഗിലും കപ്പ് കോമ്പറ്റീഷനിലെ 392 മത്സരങ്ങളിൽ നിന്ന് 64 ഗോളും 47 അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും പോളിഷ് ആൻഡ് ബെലാറസ് ലീഗിലാണ് ഫെഡറർ കളിച്ചിട്ടുള്ളത്. പോളിഷ് ലീഗിലെ ജാഗ്ലോണി എന്ന ക്ലബിന് വേണ്ടി 2015-17 വരെയും 2020-23 വരെയുള്ള 6 സീസണുകളിൽ 154 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളും 29 അസിസ്റ്റും നേടി എന്നുള്ളതാണ് ഫെഡറോയുടെ സിംഗിൾ ക്ലബിലെ മികച്ചൊരു നേട്ടമായി കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ റഷ്യൻ ലീഗിൽ ഡൈനാമോ മോസ്കോ എന്ന വമ്പന്മാർക്ക് വേണ്ടി 2 സീസൺ ബൂട്ട് കെട്ടിയിട്ടുണ്ടെന്നുള്ളത് ഫെഡറോയുടെ ഒരു നേട്ടമായി നമുക്ക് കാണാവുന്നതാണ്. ഡൈനാമോ മോസ്കോയിൽ കളിച്ച 33 മത്സരങ്ങളിൽ നിന്നും വെറും 3 ഗോളുകൾ മാത്രമാണ് ഫെഡറോ നേടിയിട്ടുള്ളതെങ്കിൽ പോലും ആ കളിച്ച 33 മത്സരങ്ങളിൽ 62 മിനിറ്റ് പെർ മാച്ച് എന്ന രീതിയിലുള്ള ഒരു പ്ലേയിങ് ടൈം ഡൈനാമോ മോസ്കോയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഗോളുകൾക്കും അസിസ്റ്റുകൾക്കും അപ്പുറം അദ്ദേഹത്തിന് ചിലപ്പോൾ ടീമിന്റെ ബിൽഡപ്പ് സമയങ്ങളിൽ മികച്ചൊരു പങ്ക് നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇനി ഫെഡർ ചേർണിച്ചിൻ്റെ ഇന്റർനാഷണൽ കരിയറിലേക്ക് വന്നാൽ 2012 ലുത്തിയാന നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ ആരംഭിച്ച അദ്ദേഹം ഇന്റർനാഷണൽ ഫ്രണ്ട്ലി അടക്കമുള്ള മത്സരങ്ങളിൽ രാജ്യത്തിന് വേണ്ടിയുള്ള 89 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളും 4 അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത്. കൂടാതെ 2016-17 വർഷങ്ങളിൽ ലുത്തിയാനിയ പ്ലെയർ ഓഫ് ദ ഇയർ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കണക്കുകളെല്ലാം ഫെഡർ ചേർണിച്ചെന്ന ഫുട്ബോൾ പ്ലെയറിൻ്റെ നേട്ടങ്ങൾ മാത്രമാണ്.
നമുക്കറിയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്ത് വരുന്ന 32 തന്നെ ഫെഡർ ചേർണിച്ചിൻ്റെ നിലവിലെ പെർഫോമൻസ് എത്തരത്തിലുള്ളതാണെന്നാണ്. ഫെഡറിൻ്റെ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ള ജാഗലോണി എന്ന റഷ്യൻ ക്ലബിൽ നിന്ന് January 2023 കഴിഞ്ഞ സീസൺ പാതിയോടുകൂടിയാണ് AEL ലെമാസോൾ എന്ന സൈപ്രസ് ലീഗിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലെത്തുന്നത്. ആ വർഷം സ്റ്റാർട്ടിംഗ് ഇലവനിൽ കൂടുതൽ അവസരം ലഭിച്ചെങ്കിലും 6 മത്സരങ്ങളിൽ നിന്ന് വെറും ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. തുടർന്ന് പിന്നീടുള്ള നിലവിലെ സീസണിൽ കൂടുതലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ പോലും ഒരു ടൈം വേസ്റ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല ലെമസോൾ അദ്ദേഹത്തെ ഇറക്കിയിട്ടുള്ളത്. ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി പലപ്പോഴും കളിയുടെ 45-ാം മിനിറ്റിലും 60-ാം മിനിറ്റിലും 65-ാം മിനിറ്റിലും ഒക്കെയാണ് കൂടുതലായി അദ്ദേഹത്തെ ഇറക്കിയിട്ടുള്ളത്. ലെമസോളിന് വേണ്ടി അദ്ദേഹം അവസാനമായി ഇറങ്ങിയിട്ടുള്ളത് ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ 2024 January 2 അതായത് ഒരു ആക്റ്റീവ് പ്ലെയറെ അദ്ദേഹം സൈപ്രസ് ലീഗിൽ തുടരുന്ന സമയത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത്. ലെമസോളിൽ ഈ സീസണിൽ അദ്ദേഹത്തിന് പലപ്പോഴും സ്റ്റാർട്ടിംഗ് ഇലവനിൽ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ലുത്തേന എന്ന നാഷണൽ ടീമിന് വേണ്ടി 2023 നവംബറിൽ അവസാനിച്ച യൂറോ ക്വാളിഫയർ റൗണ്ടിൽ സ്റ്റാർട്ടിംഗ് ഇലവനിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ക്യാപ്റ്റൻ ഫെഡർ ചേർണിച്ച്. കൂടാതെ ഈ മത്സരങ്ങളിൽ ഗ്രൂപ്പ് അംഗമാരായ ഹംഗറി മോണ്ടിനെഗ്രോ ടീമുകൾക്കെതിരെ ഫെഡറയുടെ മികച്ച പ്രകടനത്തിലൂടെയാണ് ലുത്തേന ടീം പോയിന്റ് നേടിയത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വരും വീഡിയോയിൽ ഫെഡർ ചേർണിച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ പൊസിഷനിലെ ടാക്ടിക്കൽ അനാലിസ് ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.